നമസ്കാരം. എസ് ഡി പി ഐ നാടിൻ്റെ സാമൂഹ്യ വിപത്തായി മാറുകയാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ. നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ട് നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് ഭീകരാന്തരീക്ഷം ഒരുക്കുകയാണ് എസ് ഡി പി ചെയ്യുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എന്നാൽ ഇവരെ നിയന്ത്രിക്കേണ്ട സർക്കാരാകട്ടെ ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില കൊലപാതക കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ ഒഴിച്ചു നിർത്തിയാൽ അന്വേഷണം മറ്റ് തലത്തിലേക്ക് വ്യാപിക്കുന്നില്ലെന്നും കുമ്മനം രാജശേഖരൻ പരാതിപ്പെട്ടു. തിരുവനന്തപുരത്ത് തത്വമയി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ശ്രീ കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ്റെ വാക്കുകളിലേക്ക്. എസ് ഡി പി ഐയുടെ ലക്ഷ്യം ഈ കേരളത്തിൽ അസ്വസ്ഥതയുണ്ടാകണം, സമാധാന അന്തരീക്ഷം തകർക്കണം, വർഗീയ സ്പർദ്ധയുണ്ടാകണം, വർഗീയ കലാപങ്ങളുണ്ടാകണം, അങ്ങനെ അതിലൂടി വലിയൊരു മുതലെടുപ്പ് നടത്തി ഈ കേരളത്തിൽ തങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യം കൈവരിക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഭീകരപ്രസ്ഥാനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയോ സമാധാനമോ അല്ല, ശാന്തി അവർക്ക് അവരുടെ പുസ്തകത്താളുകളിലില്ല. അവർക്ക് വേണ്ടത് എപ്പോഴും അസ്വസ്ഥതയാണ്. അവർ രക്തദാഹികളാണ്. അവർക്ക് വേണ്ടത് ശവശരീരങ്ങളാണ്. നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് രാഷ്ട്രത്തിൽ ഒരു ശൈഥില്യമുണ്ടാക്കി അസ്വസ്ഥത ജനിപ്പിച്ച് നാടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ദേശദ്രോഹ ശക്തികളാണ് അവർ. എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മുടെ ഈ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതാണ്. സ്വൈരമായി സമാധാനപരമായി അങ്ങേയറ്റം ഒരുമയോടുകൂടി കഴിയുന്ന ഗ്രാമങ്ങളിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കി ഏറ്റുമുട്ടലുകളിലൂടെ രക്തം ചിന്തി അവിടെയെല്ലാം ഭീതി ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ തന്നെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു ആപൽക്കരമായ ഭീഷണിയാണ്. എസ് ഡി പി ഐ ഒരു വലിയ സാമൂഹ്യ വിപത്താണ്. നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയും വെല്ലുവിളിയുമാണ്. ദേശസ്നേഹികളും ദേശത്തെ നാടിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ മുന്നേറ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ജനമനസ്സുകളെ പരുവപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു സർക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചോ ഒന്നും പെട്ടെന്ന് ഇതിനെ തടയാനാവില്ല. ജനസമൂഹം ഉണരണം, ഉയരണം. എങ്ങനെയാണോ നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വൈദേശിക ശക്തികൾക്കെതിരെ അണിനിരന്നത്, അങ്ങനെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള ചിന്തയും നാടിൻ്റെ കെട്ടുറപ്പിനെക്കുറിച്ചുള്ള ഒരു വലിയ ആകാംക്ഷയും അതിനു വേണ്ടിയിട്ടുള്ളൊരു ത്വരയും ജനങ്ങളിലുണ്ടാവുകയും അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വലിയ വിപത്തിനെതിരെ പോരാടുകയും ചെയ്യാൻ ഉള്ള സന്നദ്ധത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. പക്ഷേ സർക്കാരിവിടെ ഭീകര പ്രവർത്തനത്തിന് വളം വെച്ചു കൊടുക്കുകയാണ്. ഈ കേരളം ഈ ഭീകര പ്രവർത്തനത്തിന് വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റിയെടുത്തത് ഈ കേരളം ഭരിച്ചവരാണ്. ഒരിക്കലും ഒരു അക്രമ കേസുകളിലും ഗൂഢാലോചനയിലേക്കോ സംസ്ഥാനാന്തര ബന്ധത്തിലേക്കോ ആയുധങ്ങൾ പണം ഇതൊക്കെ നൽകിയവരിലേക്കോ ഒന്നും അന്വേഷണം എത്തുന്നില്ല. വെറും ഒരു ക്രിമിനൽ ആക്ട്, ഒരു സംഭവം ഉണ്ടായാൽ, ഒരു കൊലപാതകം ഉണ്ടായാൽ കൊലയ്ക്ക് ആരാണോ പോയത് അവരെക്കുറിച്ചുള്ള അന്വേഷണമല്ലാതെ കൊല്ലിച്ചതാരാണ്, കൊല്ലിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാരാണ്, അങ്ങനെ അവർക്ക് പണം കൊടുത്തതാരാണ്, ഈ വക കാര്യങ്ങളിലേക്ക് ഗൂഢാലോചനയിലേക്ക് ഒന്നും ഈ അന്വേഷണം കടന്നു ചെന്നെത്തുന്നില്ല. അങ്ങനെ അന്വേഷണം കടന്നു ചെന്നെത്തിയാൽ ഈ സംഘടനകളുടെ ഈ തീവ്രവാദ ശക്തികളുടെ അടിവേരുകൾ എത്ര ആഴത്തിലാണ് ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് അത് വ്യാപരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കും. അതിന് പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെക്കുറിച്ച് മാത്രം അന്വേഷണം പരിമിതപ്പെടുത്തുകയും അതിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ ഒരു ലോക്കൽ പ്രശ്നമാക്കി മാറ്റിയെടുക്കുകയുമാണ് ഇന്ന് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തച്ചുടച്ചുകൊണ്ട് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സംഘടന തന്നെയാണ് എസ് ഡി പി ഐ. സമീപകാല സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, വീണ്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടാകും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന ഇൻ്റലിജൻസ്
റിപ്പോർട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിലും സർക്കാർ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വലിയ തോതിൽ എസ് ഡി പി ഐക്കെതിരെ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിലും ഉയർന്ന ഒരു മുദ്രാവാക്യം ഇനിയും ക്ഷമയോടെ നോക്കിയിരിക്കില്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഇവർ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്തായാലും ഈ ഒരു സമാധാന അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിൽ വീണ്ടെടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ സർക്കാരിൻ്റെ അലംഭാവമാണ് ഇപ്പോൾ ഈ എസ് ഡി പി ഐ ഭീകരവാദത്തോടൊപ്പം തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.